അപ്പോൾ ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട്, ഒരു പാർസൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് ഒരു നല്ല ഒരു പരീക്ഷണം, നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷണത്തിനുള്ളതാണ് ഈ വന്ന ഐറ്റം. നോക്കാം നമുക്ക് എന്താണ്. ഇതാണ് ലിഥിയം ബാറ്ററി, ലിഥിയം ബാറ്ററിയുടെ ഒരു കിട്ടിലം പരീക്ഷണമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. എത്ര സെല്ലുകളുണ്ട്, നാലെണ്ണമുണ്ട്. ഇത് 25 ആമ്പിയർ 3.2 വോൾട്ട്, 25 ആമ്പിയർ 3.2 വോൾട്ട്. ഇത് നാലും കൂടി ചേർന്നാൽ നമുക്ക് 12 വോൾട്ട് 25 ആമ്പിയറിൻ്റെ ഒരു പവർ ബാങ്ക്, ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് ഉണ്ടാക്കാൻ പോണത്. നോക്കാം നമുക്ക്. നല്ല സ്ക്രൂ ടൈപ്പാണ് ഇവിടെ. ഇനി ഇതിനെന്താ, ഇതാ BMS. നട്ടും ബോൾട്ടിടുക, സോൾഡർ ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ വലിയ മെഷീനറി ഒന്നും വേണ്ട ഇങ്ങനെ ഒരു ബാറ്ററി ഉണ്ടാക്കാൻ. പിന്നെ ഇത് പണിയായി തോന്നുന്നുണ്ട്. വേണ്ട, ഇവിടെ ഇത് വളഞ്ഞു പോയിട്ടുണ്ട്. വേണ്ട, എൻ്റെ ലെവല് അതായത് ചെക്ക് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ അടിക്കേണ്ടി വരും. BMS-ൽ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. അപ്പോൾ BMS വൈ. ഇനി എന്താണ് അതിലേക്കുള്ള BMS-ൻ്റെ കണക്ഷൻ, BMS-നൊക്കെയുള്ള കണക്ഷൻ കിട്ടി. പിന്നെ ഇതിലെന്താണുള്ളത് നോക്കാം. എൻ്റെ ആ കണക്ടറുകൾ, എൻ്റെ കണക്ടർ ബാറുകളൊക്കെ നല്ല കോപ്പർ ബാറുകൾ. ഇതിപ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ വരും, ഇതിൽ വരും വരണം, ഇവിടെ വരും വരണം, ഇവിടെ വരും. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇത് രണ്ട് ടെർമിനൽ നമ്മൾ എടുക്കും, അതിൻ്റെ കണക്ഷൻ കൊടുക്കണ സാധനമൊക്കെ ഉണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ബാറ്ററി ഉണ്ടാക്കണം. അപ്പോൾ അത് പുതിയ സെല്ലാണ്, നമുക്ക് എത്ര വോൾട്ട് ഉണ്ട് നോക്കാം. കുറച്ചത് അടുത്തേക്ക് കൊണ്ടുവന്നോളി. ത്രീ പോയിൻറ്റ് ടു കണ്ട എല്ലാം ആദ്യം പരിശോധിക്കേണ്ടത് എല്ലാം ഈക്വൽ ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഈക്വൽ അല്ലെങ്കിൽ പണിപ്പാളും. ഏതെങ്കിലുമൊക്കെ ബാറ്ററി ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഈക്വൽ ആക്കണം. ഇപ്പോൾ ഇതൊക്കെ ഈക്വൽ ആണ്, 3.4 ഉണ്ട്. 3.2 ആണ് ഇതിൻ്റെ വോൾട്ട്, കൂടിയാൽ ഒരു 3.6 വരെ ആവാം. ഇനി ഇതിലേക്ക് നമുക്ക് ചാർജ് കൊടുക്കണം, എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്ത് നോക്കണം. എളുപ്പമുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിന് 8 വോൾട്ട് ഉടനെ വയർ കൊടുക്കണം. പക്ഷേ ഈ ഒരു BMS-ൻ്റെ വയറിംഗ് ആണ് വേണ്ടത്. നമുക്കിനി ഇത് ഉപയോഗിച്ച് നല്ലൊരു പവർ ബാങ്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അടുത്ത് കാണിക്കാം.